പാലസാ സിൽക്സ് ഗ്രാൻഡ് ഷോപ്പിംഗ് ഫിയസ്റ്റ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം ബലേനോ കാർ, രണ്ടാം സമ്മാനം ഹോണ്ട ആക്ടിവ 6G, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. കാരാകുർശിയിൽ അമ്മയും മകളും വെട്ടേറ്റം മരിച്ച സംഭവം. പ്രതികൾക്ക് 5 ജീവപര്യന്തത്തിനും 7 വർഷത്തെ അധിക തടവിനും 135,000 രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി MS മധുവാണ് അത്യപൂർവ ശിക്ഷയ്ക്ക് ഉത്തരവിട്ടത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾക്ക് 302, 394, 449, 249, 201 എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. പ്രതികളായ കാരാകുർശി, ആനവരമ്പ്, പുല്ലംകോടൻ വീട്ടിൽ സുരേഷ്, ഷാപ്പുംകുന്ന് കോളനി, വെർക്കാട് വീട്ടിൽ അയ്യപ്പൻകുട്ടി എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത്. കാരാകുർശി ഷാപ്പുംകുന്നിൽ 2009 ജനുവരി 5 നടന്ന ദാരുണമായ സംഭവത്തിൽ കുത്തനിൽ വീട്ടിൽ പങ്കന്റെ ഭാര്യ കല്യാണി, മകൾ ലീല എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. ഇവരെ ക്രൂരമായ കൊല ചെയ്തതിന് ഇരു പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവ് ലഭിച്ചു. 25,000 രൂപ വീതം പിഴയും അടയ്ക്കണം. 6 മാസം തടവ് വേറെയുമുണ്ട്. ആഭരണങ്ങൾ മോഷ്ടിച്ച വകുപ്പിലും ഇരുവർക്കും ഇരട്ട ജീവപര്യന്തവും 25,000 രൂപ പിഴയും 6 മാസം തടവും വിധിച്ചു. ഇതിനു പുറമെ വീട് അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതിൽ ഓരോ ജീവപര്യന്തവും 25,000 രൂപ പിഴയും 6 മാസം തടവും ശിക്ഷയുണ്ട്. തുടർന്ന് തെളിവ് നശിപ്പിച്ചതിൽ 7 വർഷം തടവും 10,000 രൂപ പിഴയുമുണ്ട്. പിഴത്തുകയിൽ നിന്ന് 50,000 രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകത്തിന്റെ വിധിയാണ് വന്നതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PJ പറഞ്ഞു. കേസിൽ പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയമായ അന്വേഷണം, സയന്റിഫിക് എവിഡൻസ്, അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ, എല്ലാ ഒരു കണ്ണി പോലും മുറിയാത്ത രീതിയിലുള്ള അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടും കൃത്യമായി കോടതി എല്ലാ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ കോടതി 2 പ്രതികളെയും ശിക്ഷിച്ചിട്ടുള്ളത്. ഇത് അത്യപൂർവത്തിൽ റെയർ അമംഗ് റെയറസ്റ്റ് കേസാണ്. 2 സ്ത്രീകളെ, ഹെൽപ്ലെസ്സായ 2 സ്ത്രീകളെ ആഭരണം കവർച്ച ചെയ്യുന്നതിന് വേണ്ടി കൊന്നൊടുക്കിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, എല്ലാ ആയുധങ്ങളും, ഈ കൃത്യത്തിനുപയോഗിച്ച ആയുധം, അതുപോലെ കവർച്ച ചെയ്ത മുതലുകൾ എല്ലാം തന്നെ 27 റിക്കവറി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 27 റിക്കവറി പ്രകാരം ഒട്ടും താമസിക്കാതെ തന്നെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെടുത്തിട്ടുണ്ട്. ആ കാര്യവും കൂടെ ഈ കേസിൽ കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ സഹായമാണ് പ്രോസിക്യൂഷൻ ലഭിച്ചത്. കൃത്യം നടത്തിയ സമയത്ത് പ്രതികളിൽ നിന്ന് നഷ്ടപ്പെട്ട മീൻപിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടയുടെ ചരട് അന്വേഷണ സ്ഥലത്ത് ലഭിച്ചതാണ് വഴിത്തിരിവായതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP KS സുരേഷ് ബാബു അറിയിച്ചു. പഴുതുകളടച്ച് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണകൾ നീട്ടാൻ പ്രതിഭാഗം ഏറെ ശ്രമിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. കേസ് അന്വേഷണത്തിൽ നമുക്ക് സീനോഫ് ഒക്കറൻസിൽ നിന്നൊരു ഇരുമ്പ് കിട്ടുകയും നമ്മളത് മീൻപിടിക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുകയും നമ്മൾ മീൻപിടിക്കുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. തുടർന്നുള്ള 2 ദിവസം അവരെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു. മൊഴികളിലും എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളും കാര്യങ്ങളും വന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ആ പെട്ടെന്ന് അത് കിട്ടിയത്. ഇല്ലെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും റോബറി ടീം അങ്ങനെയുള്ള ഇതിലേക്ക് അന്വേഷണം ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടായിരുന്നൊരു കേസാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ കേസ് ഡിലേ ആക്കുന്നതിന് വേണ്ടി എതിർഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം ശ്രമങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ട്രയൽ നടന്നപ്പോൾ സാക്ഷികളെല്ലാം മൊഴി നൽകുകയും നമുക്ക് എല്ലാ തെളിവുകളും കൃത്യമായി പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അപൂർവവിധിയിൽ സന്തോഷമുണ്ടെങ്കിലും തങ്ങളുടെ നഷ്ടം നികത്താനാവില്ലെന്ന് കൊല്ലപ്പെട്ട കല്യാണിയുടെയും ലീലയുടെയും ബന്ധുക്കൾ പറഞ്ഞു. സന്തോഷം പറഞ്ഞത് മുഴുവൻ, പക്ഷെ ഇത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു സാധനമാണ് ഞങ്ങളുടെ നഷ്ടം. ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ 45-ാം വർഷം തേണ ദിവസം കൂടിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നല്ല മിടുക്കും വക്കീൽമാരുടെ മിടുക്കും കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കല്യാണിയുടെ കഴുത്തിലുള്ള മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അക്രമം നടന്നത്. കല്യാണി വീടിനകത്തും മകൾ ലീല പുറത്തുമായാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ സാഹചര്യ തെളിവുകളുടെയും സാങ്കേതിക പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത്. പ്രതികളെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി. തുടർന്ന് നാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും.